ദേവി മഹാത്മ്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ദേവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എറണാകുളത്തും ചുറ്റുപാടുമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഉദ്ദണ്ഡ ശാസ്ത്രികൾ പറഞ്ഞ ആ മൊഴികളാണ്. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാ തത്സ്മരണേ കിം കുരുതേ ബ്രഹ്മാദീനപിച കിങ്കരീ കുരുതേ. കാക്കശ്ശേരി ഭട്ടതിരിയോട് ചോച്ചാനിക്കര അമ്പലത്തിൽ വെച്ചിട്ട് കുറച്ചു പേര് ചോദിച്ചു, ആപത്ത് കാലത്ത് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കും അതേപോലെ തന്നെ ആപത്ത് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈശ്വരനെ സ്മരിക്കുക. സമ്പത്തുള്ള സമയത്ത്, സുഖമുള്ള സമയത്ത് ഈശ്വരനെ സ്മരിക്കാൻ നമ്മൾ വിട്ടുപോകാറാണ് പതിവ്. കബീറിൻ്റെ ഒരു ദോഹയുണ്ട്, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ദോഹ, ദുഃഖമേ സുമിരൻ സബ് കരേ സുഖമേ കരേ ന കോയി ജോ സുഖമേ സുമിരൻ കരേ ദുഃഖ കാഹേ കാഹോയി കബീര ദുഃഖ കാഹേ കാഹോയി. ദുഃഖം വരുമ്പോൾ എല്ലാവരും ഈശ്വരനെ സ്മരിക്കും, കാരണം വേറെ എവിടെയും പോകാനില്ല, വേറെ എവിടെയും പോകാനില്ല, വേറെ ആരോടും അപേക്ഷിക്കാനില്ലാതെ വരുമ്പോൾ അപേക്ഷിക്കേണ്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈശ്വരനെ നമ്മൾ കാണുന്നത്. എത്ര കടുത്ത നിരീശ്വരവാദിയാണെങ്കിലും ശരി, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വന്ന് മുട്ടുമ്പോൾ, വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലാതെ വരുമ്പോൾ ഈശ്വരനെ അല്ലാതെ വേറെ ആരെയും ആശ്രയിക്കാൻ പറ്റില്ല. അപ്പോൾ ദുഃഖം വരുമ്പം നമ്മളെല്ലാം ആശ്രയിക്കുന്നത് ഈശ്വരനെയാണ്. സുഖം വരുമ്പോൾ ഈശ്വരനുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കും. കബീരൻ പറയുന്നു, കബീർ പറയുന്നു, ആരാണോ സുഖത്തിൽ ഈശ്വരനെ സ്മരിക്കുന്നത്, സുഖമനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാണോ ഈശ്വരനെ സ്മരിക്കുന്നത് അവന് ദുഃഖം ഇല്ല. നമ്മളുടെ എല്ലാ ശാസ്ത്രങ്ങളിലും, യോഗശാസ്ത്രങ്ങളിലും വിശേഷമായിട്ടും സന്തോഷം ഒരു പ്രധാന ഘടകമാണ്. യമനിയമാദികളിൽ ഒരു പ്രധാന സാധനമാണ് സന്തോഷം. സന്തോഷത്തോടു കൂടിയിരിക്കണം എപ്പോഴും, ദുഃഖിച്ചിരിക്കാൻ പാടില്ല, ദുഃഖത്തോടു കൂടിയിരിക്കാൻ പാടില്ല. ദുഃഖം ഒരു തരത്തിലുള്ള ദീനത, ഒരു തരത്തിലുള്ള വിഘ്നവും കൂടിയാണ്. സന്തോഷവാനായിരിക്കണം. ജീവിതത്തെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നവർക്കുള്ളതാണ് ആധ്യാത്മിക പന്ഥാവ്, നെഗറ്റീവായിട്ടുള്ളവർക്കുള്ളതല്ല സ്പിരിച്വലായിട്ടുള്ള മാർഗം. സ്പിരിച്വലായിട്ടുള്ള മാർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മളിൽ ദേവീ മഹാത്മ്യത്തെ ആധ്യാത്മികമായിട്ടാണ് കാണാൻ പോകുന്നത്. ദേവിയെ ആരാധിച്ചാൽ എന്ത് കിട്ടും കിട്ടില്ല എന്ന് മാത്രമല്ല ചർച്ച ചെയ്യാൻ പോകുന്നത്, അത് നമ്മുടെ സുജീവിതത്തിൽ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് അഡാപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു രീതിയാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു സംഗതി, ആരാണ് യഥാർത്ഥത്തിലുള്ള സ്പിരിച്വലിസ്റ്റ് എന്നുള്ളത് അറിയണം. ആരാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികൻ? ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ആയിരങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇതിൽ ശ്രദ്ധ വരികയുള്ളൂ, ശ്രദ്ധ വരുന്നവരിൽ ആയിരങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇതിൽ പ്രവർത്തിക്കാൻ തോന്നുകയുള്ളൂ, പ്രവർത്തിക്കുന്ന ആയിരങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് ശരിയാണ് എങ്കിൽ ആധ്യാത്മിക പ്രഭാഷണങ്ങൾക്ക് ആള് കുറയണം, കൂടാൻ പാടില്ല, കൂടിയാൽ ഗീതാകാരൻ്റെ വചനം ശരിയല്ല എന്ന് പറയേണ്ടി വരും. നമുക്കതൊന്നും നോക്കാതെ ഇതിനകത്തേക്ക് കടക്കാൻ പറ്റില്ല. ആർക്കാണ് യഥാർത്ഥത്തിലുള്ള ആധ്യാത്മികത ആവശ്യമായിട്ട് വരിക? നമ്മളുടെ മഹർഷീശ്വരന്മാരെല്ലാം ഈ കാര്യത്തിൽ ഏകകണ്ഠമായിട്ട് പറയുന്നു, അത്യാവശ്യം ഭൗതിക സമൃദ്ധി ഉണ്ടായാൽ മാത്രമേ പറ്റുകയുള്ളൂ. അത്യാവശ്യം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ സാറ്റിസ്ഫാക്ഷൻ വരാത്ത ഒരാൾക്ക് സ്പിരിച്വലായിട്ടുള്ള പന്ഥാവിൽ കയറിയാൽ വിജയിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതൊരു പക്ഷേ നമുക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്. നമുക്ക് നോക്കാം, ഗീത ആരോടാണ് പറഞ്ഞത് എന്ന് നോക്കാം. ഗീത പറഞ്ഞത് കൃഷ്ണനാണ്, കേട്ടത് അർജുനനാണ്. ആരാണ് അർജുനൻ? ഞാനും നിങ്ങളും ആണോ അർജുനൻ, അതോ നമുക്ക് ആവാൻ സാധ്യതയുള്ള നമ്മളിപ്പം അല്ലാത്ത ആരെങ്കിലും ആണോ അർജുനൻ എന്ന് നോക്കണം. അർജുനൻ കേട്ടാലേ ഗീത പൂർണ്ണമാവുകയുള്ളൂ. ഇതേ സംശയം, അർജുനൻ്റെ ഇതേ സംശയം ആ യുദ്ധക്കളത്തിലെ പല ഭടന്മാർക്കും ഉണ്ടായിട്ടുണ്ടാകും. അർജുനന് മാത്രമായിരിക്കില്ല ഈ സംശയം ഉണ്ടായത്. ഇതേപോലെ പല ഭടന്മാരും കൗരവപക്ഷത്തും പാണ്ഡവപക്ഷത്തും ഒരു പക്ഷേ ഇതേപോലെ ചിന്തിച്ചിരിക്കും, പക്ഷേ അവരോടൊന്നും കൃഷ്ണൻ ഗീത പറഞ്ഞില്ല. ഈ സമാനമായിട്ട് ചിന്താഗതിയുള്ളവരെല്ലാവരും വരൂ, ഞാൻ ഗീത പറയാൻ പോവുകയാണെന്നും കൃഷ്ണൻ പറഞ്ഞില്ല. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റാണ്. ഇതേ സംശയം അർജുനന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ യുദ്ധക്കളത്തിൽ 18 അക്ഷൗണികൾ നിരന്ന് നിന്നിരുന്ന ആ യുദ്ധക്കളത്തിൽ ഒരു പക്ഷെ പലർക്കും ഈ സംശയം ഉണ്ടായിട്ടുണ്ടാകാം.
അവരെ ഒന്നും കളക്ട് ചെയ്തിട്ട് ഗ്രൂപ്പായിട്ടല്ല അർജുൻ കൃഷ്ണൻ ഗീത പറഞ്ഞു കൊടുത്തത്, അർജുനനോട് മാത്രമാണ്. അർജുനൻ ആരായിരുന്നു? സാക്ഷാൽ പരമശിവനോട് യുദ്ധം ചെയ്ത് പാശുപതാസ്ത്രം കരസ്ഥമാക്കിയവനായിരുന്നു അർജുനൻ. ഈരേഴു പതിനാല് ലോകങ്ങളും ചുറ്റി പല നാടുകളിലെയും പല വിശേഷങ്ങളും കണ്ടറിഞ്ഞവനായിരുന്നു അർജുനൻ. കൗരവപ്പടയെ മുഴുവൻ അജ്ഞാതവാസക്കാലത്ത് ഒറ്റയ്ക്ക് തോൽപ്പിച്ചവനായിരുന്നു അർജുനൻ. അർജുനന്റെ ക്രെഡിറ്റിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സാക്ഷാൽ അഗ്നി ഭഗവാൻ കൊടുത്ത ഗാന്ധീവം എന്ന വില്ലും ഒരിക്കലും ഒഴിയാത്ത തൂണീരവും സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു അർജുനൻ. അത്രയും കേമനായിട്ടുള്ള അർജുനൻ, അതായത് നമ്മൾ അതിനെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയൽ ലൈഫിൽ സക്സസ്ഫുൾ ആയിരുന്ന ഒരാളായിരുന്നു അർജുനൻ. നിസ്തർക്യമാണത്, പരാജിതനല്ലായിരുന്നു അർജുനൻ. ജീവിതത്തിലെ വിജയവും അത്യാവശ്യം പരാജയങ്ങളും അനുഭവിച്ചയാളായിരുന്നു. പരാജയം അനുഭവിക്കാതെ വിജയത്തിന് രുചി കൂടില്ല. അപ്പോൾ ജയാപജയങ്ങളിലൂടെ തൻ്റെ കരുത്ത് തെളിയിച്ച് അത്യാവശ്യം മെറ്റീരിയൽ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളായിരുന്നു അർജുനൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ആ അർജുനനാണ് പടക്കളത്തിൽ വെച്ച് സംശയം ഉണ്ടായത്. സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്കല്ല, ആ മെറ്റീരിയലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് എപ്പോഴാണോ ഒരു ഇന്നർ വാക്യൂം ഫീൽ ചെയ്യുക, ഉള്ളിൽ ഒരു ശൂന്യത ഫീൽ ചെയ്യുക, അപ്പോഴാണത്രേ ആധ്യാത്മികമായിട്ടുള്ള പ്രയാണം ആരംഭിക്കേണ്ടത്. അതുവരെ ഭൗതികമായിട്ടുള്ള ജീവിതം അഭിവൃദ്ധിപ്പെടേണ്ടത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചാൽ അത് തെറ്റല്ല. കാരണം ഭൗതികമായിട്ടുള്ള ജീവിതാഭിവൃദ്ധി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഫുൾഫിൽമെന്റിന് അനിവാര്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആധ്യാത്മികമായിട്ടുള്ള പന്ഥാവിലേക്ക് കയറി ആ പന്ഥാവ് മെറ്റീരിയലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള വിജയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചാൽ അതുകൊണ്ട് സമൂഹത്തിന് ഗുണമല്ല ഉണ്ടാവുക, കുഴപ്പമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവേശിക്കണമെങ്കിൽ അല്പസ്വല്പം വിജയം അനുഭവിച്ച ആളായിരിക്കണം, അല്പസ്വല്പമെങ്കിലും വിജയം അനുഭവിച്ച ആളായിരിക്കണം. ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹാത്മ്യത്തെ പറ്റി പറയുന്നത് യജ്ഞ സംസ്കാരമാണ് ഭാരതത്തിൻ്റെതെന്നാണ്. യജ്ഞം യജ് എന്നുള്ള ധാതുവിൽ നിന്നാണ്, യജ് എന്നുള്ള ധാതുവിൻ്റെ അർത്ഥം ത്യജിക്കുക എന്നാണ്. ത്യജിക്കണമെങ്കിൽ വല്ലതുമൊക്കെ ഉണ്ടാവണം. ഒന്നുമില്ലാത്തവന് അവൻ്റെ ഇല്ലായ്മ പോലും ത്യജിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഉള്ളവന് പറഞ്ഞിട്ടുള്ളതാണ് ആധ്യാത്മികത. ആ ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്, അതിന് ഈശ്വരാധീനം വരുത്താൻ എന്തൊക്കെ ചെയ്യണം, അതൊക്കെ മഹർഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മളുടെ ജീവിതം അല്പസ്വല്പമെങ്കിലും വിജയം അനുഭവിച്ചിട്ടുള്ള ആളായിരിക്കണം. പരാജിതന്മാരുടെ പലായന കേന്ദ്രമല്ല ഭാരതത്തിൻ്റെ ആധ്യാത്മികത. ഇത് വിജയിച്ചു വന്നവർക്കുള്ളിൽ തോന്നുന്ന ഒരു ശൂന്യതയ്ക്ക് പരിഹാരമായിട്ട് മഹർഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. മിക്കവാറും എല്ലാ ഉപനിഷത്തുക്കളും മിക്കവാറും എല്ലാ കഥകളും പറഞ്ഞിട്ടുള്ളത് രാജാക്കന്മാരോടാണ്, സാധാരണക്കാരോടല്ല. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ അത്യാവശ്യം മെറ്റീരിയലി വെൽ ടു ഡു ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, കണ്ണ് കാണേണ്ടതെല്ലാം കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കേൾക്കേണ്ടത് കാത് കേട്ട് കഴിഞ്ഞാൽ, ഭൗതികമായിട്ടുള്ള ജീവിതം അല്പസ്വല്പമൊക്കെ നന്നായിട്ട് അനുഭവിച്ച് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനോട് ഒരു മടുപ്പ് വരും, സ്വാഭാവികമായിട്ടും വരും. ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ടും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ട വിധത്തിൽ ജീവിച്ചിട്ടില്ല എന്നർത്ഥം. വേണ്ട വിധത്തിൽ ജീവിച്ചാൽ, കാണേണ്ടത് കാണേണ്ടതുപോലെ കണ്ടാൽ കണ്ണിന് മടുപ്പ് വരും. നമ്മൾ കാണേണ്ടതുപോലെ ഒന്നും കാണാറില്ല. ചിന്തകളുടെ പുകമറയ്ക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഒരു വസ്തുവിനെ നോക്കി കാണാറുള്ളൂ. ഒരു വസ്തുവിനെ കാണുമ്പോൾ അതുണർത്തുന്ന ചിന്തകളിൽ അഭിരമിക്കുന്നവരാണ് നമ്മൾ ആ വസ്തുവിനെ കാണാറ് പതിവില്ല. നമ്മുടെ സെൻസറി ഓർഗൻസ് ഒന്നും ഷാർപ്പല്ല, ബ്ലണ്ടാണ്. ചിന്തകൾ കാരണമാണ് അതുണ്ടാവുന്നത്. അപ്പോൾ കുറച്ച് കാണേണ്ടത് കണ്ടു കഴിഞ്ഞാൽ മടുപ്പ് വരും, കേൾക്കേണ്ടത് കേട്ട് കഴിഞ്ഞാൽ മടുപ്പ് വരും. അങ്ങനെ ഒരു ഇന്നർ വാക്യൂം ഫീല് ചെയ്യുമ്പോഴാണ് ആധ്യാത്മികമായിട്ടുള്ള പ്രയാണത്തിലേക്ക് ചരിക്കുക. ചിലപ്പോൾ ആ ഒരു അന്തഃശൂന്യതയെ വെളിപ്പെടുത്തി തരുവാൻ ബാഹ്യമായിട്ടുള്ള ദുഃഖങ്ങൾ അനിവാര്യമായിരിക്കാം. പക്ഷെ അത് വിജയിച്ചവൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളാണ്, സദാ ദുഃഖിതൻ അനുഭവിക്കുന്ന ദുഃഖമല്ല അത്.
അർജുനന്റെ ദുഃഖം അങ്ങനത്തെ ഒരു ദുഃഖമാണ്. നമ്മൾ ദേവി മഹാത്മ്യത്തിൽ കാണാൻ പോകുന്ന സുരഥ സമാധിമാരുടെ ദുഃഖങ്ങളും അങ്ങനെയുള്ള ദുഃഖമാണ്. അല്പസ്വല്പമൊക്കെ വിജയം അനുഭവിച്ച് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും സുഖമായി കുറച്ചു കാലം ജീവിച്ചതിന് ശേഷം വരുന്ന ബുദ്ധിമുട്ടുകളാണ് അവരെ ചിന്തകന്മാരാക്കി മാറ്റിയിട്ടുള്ളത്. അങ്ങനെയല്ലാത്തൊരാൾക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ട് വരും. ആ ഒരു സമയത്താണ് ആധ്യാത്മികമായിട്ടുള്ള പ്രയാണം നമ്മൾ അനുഷ്ഠിക്കുക. അപ്പോഴനുഷ്ഠിക്കുന്ന ആധ്യാത്മികതയ്ക്ക് മാത്രമേ പൂർണ്ണ ഫലം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലുടനീളം നടക്കുന്ന ഗീതാജ്ഞാനയജ്ഞങ്ങളിലൂടെയും ദേവി മഹാത്മ്യ സപ്താഹം, ഒരുപാട് തരത്തിലുള്ള പുരാണ പാരായണങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ. ഇതെല്ലാം ഒരുപാട് പേര് കേൾക്കുന്നുമുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല? ഇത്രയധികം ഭക്തന്മാർ ഒരു പക്ഷേ ഒരു 50 കൊല്ലം മുമ്പ് ഉണ്ടായി എന്ന് വരില്ല. 50 കൊല്ലം മുമ്പ് ഭക്തി വളരെ കുറവായിരുന്ന കാലഘട്ടത്തുണ്ടായിരുന്ന കേരള തന്നെയാണോ ഇന്നത്തെ കേരളം? ചിന്തിക്കേണ്ടതാണ്. ഭക്തന്മാർ കൂടി, ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധരിക്കപ്പെട്ടു, എല്ലാ പുരാണങ്ങളും പാരായണം ചെയ്യപ്പെടുന്ന കേരളത്തിൻ്റെ ഈ കാലാവസ്ഥയിൽ ജീവിക്കുന്ന കേരളീയര് സാംസ്കാരികമായിട്ട് ഉയർന്നിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും പാരായണങ്ങളൊന്നും പ്രഭാഷണങ്ങളൊന്നും ആധ്യാത്മിക സദസ്സുകളൊന്നും ഇപ്പൊ നമുക്കൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം ഒരു 50 കൊല്ലം മുമ്പുണ്ടായിരുന്നില്ല. പേരിന് മാത്രം കുറച്ച് ആധ്യാത്മിക സദസ്സുകൾ മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കേരളീയർക്കുണ്ടായിരുന്ന സാംസ്കാരിക നിലവാരം ഇന്നത്തെ കേരളീയൻ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇപ്പം എന്താ കാര്യം? ഈ 7 ദിവസം ഉള്ളതും ഇത് തന്നെയാണ്. ഈ 7 ദിവസം കേട്ട് കഴിഞ്ഞിട്ടും ഡേ വണ്ണിൽ നിൽക്കുകയാണ് നമ്മളെങ്കിൽ നമ്മുടെ സമയം വെറുതെ പോയി എന്നർത്ഥം. ഞാനടക്കമുള്ളവരുടെ സമയം വെറുതെ പോയി ഇത് സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ എങ്കിലും സാംസ്കാരികമായിട്ട് ഉയർത്താൻ ഇതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് അടക്കമുള്ളതെല്ലാം പരാജയമാണ്. അപ്പോൾ നമ്മളെ മാറ്റാൻ പറ്റണം. നമ്മളെ എന്തുകൊണ്ടാണ് ഇതൊന്നും മാറ്റാൻ പറ്റാത്ത ഈ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നു, ധർമ്മത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം, എന്തുകൊണ്ട് നമ്മൾ ധാർമ്മികരാകുന്നില്ല? ഇതൊന്നും നമ്മുടെ മനസ്സിനെ തൊടുന്നില്ല. എങ്ങാണ്ടൊരിടത്തിരിക്കുന്ന ഏതോ ഒരു കാലത്ത് നടന്ന കഥകൾ ഇത് ശരിയാണോ എന്ന് തന്നെ ചോദിച്ചാൽ ഉറപ്പില്ല. കൃഷ്ണൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല. ശീലം കൊണ്ട് മാത്രം വിശ്വസിക്കുന്നു. ഇതൊക്കെ കേട്ടാൽ എന്തൊക്കെയോ ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണയിൽ ഇത് കേൾക്കുന്നു. കേട്ടിട്ട് ഒരു മെച്ചവും ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കും, ഞാൻ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും, അതിൻ്റെ കുഴപ്പമാണെന്ന് നമ്മൾ പറയില്ല. എപ്പോഴും നമ്മുടെ ഉള്ളിലെ അപകർഷതാബോധം ആവശ്യമുള്ള സമയത്തും ആവശ്യമില്ലാത്ത സമയത്തൊക്കെ പുറത്തു വരും. അത് ഞാൻ കേട്ടത് ശരിയായി കാണില്ല, ഇനി അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ ഒന്ന് നോക്കാം. അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോഴും തഥൈവ തന്നെ, അങ്ങനെ എത്രയോ കേട്ടവരായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇനിയും എത്രയോ കേൾക്കാൻ പോകുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് കേട്ടതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇത് കേട്ടിട്ടെന്താണ് കാര്യം? നിഷ്പക്ഷമായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കാതിരുന്നാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ചിന്തകളും ഇതിനിടയ്ക്കൊക്കെ നമുക്ക് ഇനിയും കേൾക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആപത്ത് വരുന്ന സമയത്ത്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് എന്താ ചെയ്യുക എന്നാണ് കാക്കശ്ശേരി ഭട്ടതിരിയോട് ചോറ്റാനിക്കര ഭാഗത്തുണ്ടായിരുന്ന നമ്പൂതിരിമാർ ചോദിച്ചിരുന്നത്. ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞു, സ്മരണീയം ചരണയുഗളമമ്പായ, അമ്മയുടെ പാദപത്മങ്ങളെ സ്മരിക്കണം. എന്തുകൊണ്ടാണ് അമ്മയുടെ സ്മരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. രണ്ടാം ഇത് കഴിഞ്ഞു, ആദ്യത്തെ ചോദ്യം ചോദിച്ചു, വളരെ ക്ലിയർ ആയിട്ട് ഉത്തരവും പറഞ്ഞു. ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? അമ്മയെ സ്മരിക്കണം. അവിടെ നിർത്തേണ്ടതായിരുന്നു ചോദ്യവും ഉത്തരവും. പക്ഷെ മനുഷ്യരാണ് ചോദിച്ചിരുന്നത്, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്ത് കിട്ടും എന്നറിഞ്ഞാൽ മാത്രം ചെയ്യുന്ന മനുഷ്യൻ, അന്നും ഇന്നും ഒരേ നിലവാരമുള്ള മനുഷ്യൻ. ഇന്നും എന്തെങ്കിലും ഒരു പണി ഏൽപ്പിച്ചാൽ ഒട്ടൻ എന്താ പറയുക? ഒട്ടൻ പറയുക, ഞാൻ വേണോ, അടുത്ത ആൾ പോരേന്ന് ചോദിക്കും. കാരണം എന്നേക്കാൾ എന്തുകൊണ്ടും നല്ലത് എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നയാളാണെന്നാണ് നമ്മുടെ ധാരണ. ഇനി അഥവാ ഞാൻ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കും, എനിക്കെന്ത് കിട്ടും? ഇംഗ്ലീഷിലാണ് ഇപ്പം ചോദിക്കുക, ബെനിഫിറ്റ്സ് ഒക്കെ എന്തായിരിക്കും എന്നാണ്. എനിക്കെന്ത് കിട്ടും എന്ന് ചോദിക്കുന്നത് മോശ സ്വാർത്ഥതയായിട്ടാണ് കണക്കാക്കുക. അതേസമയത്ത് ബെനിഫിറ്റ് എന്തായിരിക്കും കിട്ടുക? ബെനിഫിറ്റ് ഒന്നും കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല.
അതുകൊണ്ടാണ് അടുത്ത ചോദ്യം ചോദിച്ചു, തത് സ്മരണേ കിം കുരുതേ. ശരിക്കും ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ഇതിന്റെ മുഴുവൻ ഉത്തരം അടങ്ങിയതാണ്. ആദ്യത്തെ ചോദ്യം ആപത്തിൽ എന്ത് ചെയ്യും എന്നാണ്. ആപത്തിൽ എന്ത് ചെയ്താലാണോ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുക, ആ എന്താണ്, അതെന്താണെന്ന് പറഞ്ഞു തരാനാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ വിവക്ഷ. ആപതി കിം കരണീയം, ആപത്തിൽ എന്ത് ചെയ്യണം, ആപത്തിൽ എന്ത് ചെയ്താലാണോ ആപത്ത് സമ്പത്തായി മാറുക, അത് പറഞ്ഞു തരാനാണ് ആ വിവക്ഷ. ഉത്തരവും വളരെ ലളിതവും കറക്റ്റുമായിരുന്നു. സ്മരണീയം ചരണയുഗളമമ്പായ, അമ്മയുടെ പാദപത്മങ്ങളെ സ്മരിക്കണം.